ഹലോ എവരി വൺ, വെൽക്കം ടു രുചി വിസ്മയം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ്, ആരും അങ്ങനെ വീട്ടിലുണ്ടാക്കാത്ത ഒരു ഡിഷാണ്, ഷവർമ്മ. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ചിക്കൻ ബ്രസ്റ്റ് പീസ് അതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചത്, ഉപ്പ്, മയണൈസ്, കുബൂസ് വേണം. കുബൂസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി ആണെങ്കിലും മതി. ലൈം ജ്യൂസ്, കുറച്ച് സവോള, കുറച്ച് മുളക് പൊടി, ഒലിവ് ഓയിൽ, തൈര്, പിന്നെ കുറച്ച് ഗാർലിക് പൗഡർ, പെപ്പർ, ഓറിഗാനോ, ചാറ്റ് മസാല, പിന്നെ രണ്ട് വലിയ സവോള. ഇതിങ്ങനെ കുത്തി നിർത്താനായിട്ട് ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടി രണ്ട് വലിയ സവോള. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കനെ രണ്ടായിട്ട് മുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണം. പെട്ടെന്ന് എളുപ്പം വേകാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു എന്തെങ്കിലും ഒരു സാധനം വെച്ച്, ഒരു ഹെവി ആയിട്ടുള്ളൊരു സാധനം വെച്ച് ജസ്റ്റ് ഒന്ന് ചതച്ചൊന്ന് പരത്തിയെടുക്കണം. അപ്പം കുറച്ചും കൂടെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. ശരിക്കുള്ള ഷവർമ്മ ഇതുപോലെ ആയിരിക്കില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം ഇങ്ങനെ ഉണ്ടാക്കിയാലും സെയിം ഷവർമ്മയുടെ ടേസ്റ്റ് തന്നെ കിട്ടും. ഇപ്പം ആ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പം വേറെ കുറേ ഇൻഗ്രീഡിയൻസ് ഇതിനോട് ആഡ് ചെയ്യുമായിരിക്കും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇത്ര ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തന്നെ ഷവർമ്മയുടെ അതേ ടേസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു മിക്സിംഗ് ബൗൾ എടുത്ത് അതിൽ ചിക്കൻ ആദ്യം വെള്ളം, ഒട്ടും വെള്ളം ഇല്ലാതെ എടുക്കണേ. പറ്റുമെങ്കിൽ ഒന്ന് ഒരു തുണി കൊണ്ടൊന്ന് വൈപ്പ് ചെയ്ത് എടുത്തു. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. സാധാരണ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കും, കാരണം ചിക്കൻ പെട്ടെന്ന് കുക്കാവുന്ന ഒരു മീറ്റ് ആയതുകൊണ്ട്. പക്ഷേ ഓവനിൽ വെച്ച് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ അതിനൊരു അരമണിക്കൂർ ഒരു മണിക്കൂർ എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഐ മീൻ മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് അങ്ങ് വെക്കാം. അപ്പോൾ ആ വെച്ച് ഇരുന്ന് വേഗം നേരം കൊണ്ട് അത് നന്നായിട്ട് എല്ലായിടത്തും പിടിച്ചോളും. ലൈം ജ്യൂസ് ഒരു ഇപ്പോൾ അര കിലോ ചിക്കൻ ബ്രസ്റ്റ്, അപ്പോൾ ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ അത്ര മതി. അര ടീസ്പൂൺ ചാറ്റ് മസാല, പിന്നെ കുറച്ച് ഓറിഗാനോ. അതൊന്നും ഇതിനൊന്നും കണക്കില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഒരു ഫ്ലേവറിനനുസരിച്ച്. ഇതിൻ്റെ കൂടെ നമുക്ക് സെലറിയോ പാഴ്സലിയോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഹേർബ്സ് എല്ലാം യൂസ് ചെയ്യാം. ഒന്നും ഇല്ല ഇല്ലെങ്കിൽ നമുക്ക് മിക്സഡ് ഹേർബ്സ് ആണെങ്കിൽ അതൊരു ടീസ്പൂൺ ഇട്ടാലും മതി. കുറച്ച് ഗാർലിക്, ഇത് ഗ്രാനുൾസ് ആണ്, നിങ്ങളൊക്കെ ചുമ്മാ ഗാർലിക് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി, അല്ലെ ഗാർലിക് പേസ്റ്റോ എന്ത് വേണം യൂസ് ചെയ്യാം. നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് കൂട്ടിയും കുറയ്ക്കും ഇടുക. കുറച്ച് കുരുമുളക് പൊടി, ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇടുവാണ്. കളറൊന്നും അങ്ങനെ മാറത്തില്ല മുളക് പൊടി ഇട്ടെന്നും പറഞ്ഞ്. കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കളർ ചിലപ്പം മാറും. ഇത് സാധാരണ മുളക് പൊടി, ഒരു എരിവനുസരിച്ച് അര മുക്കാൽ സ്പൂൺ. പിന്നെ നമുക്ക് തൈര് ആവശ്യമുണ്ട്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ നാരങ്ങാനീര് ആഡ് ചെയ്യണ്ട, തൈര് മാത്രം യൂസ് ചെയ്താൽ മതി. ഞാൻ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് സ്റ്റാൻഡേർഡിൽ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് അതിന് മേളിൽ കൂടെ ഒഴിക്കുക. അപ്പം അറ്റ വറ്റ ഒന്ന് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്യുക. നമ്മളെപ്പോഴും കടയിൽ നിന്നാണ് ഷവർമ്മ കഴിക്കാറ്, പക്ഷേ അത് എളുപ്പമുള്ളൊരു സാധനമാണ്. ജസ്റ്റ് ആ ഒരു ഓവൻ വേണം. ഓവൻ ഇല്ലെങ്കിൽ തന്നെ നമുക്കിത് ഈ ഒരു മസാല പുരട്ടി വെച്ചിട്ട് ജസ്റ്റ് ചെറിയ, ഇപ്പം ഇത്രയും വലുതായിട്ടല്ല, ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് സ്റ്റവിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അത് കുബൂസിനകത്ത് വെച്ചാലും ഷവർമ്മയുടെ സെയിം ടേസ്റ്റാണ്. പിന്നെ ആ ഒരു അപ്പിയറൻസ് വരണമെങ്കിൽ നമ്മൾ ഓവനകത്ത് തന്നെ വെച്ച് ബേക്ക് ചെയ്യണം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് മിക്സായി. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. ഞാനിത് എളുപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് സമയമെടുക്കും ഇത് ബേക്കാവാൻ. ആ നേരത്ത് നമുക്ക് ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എളുപ്പം നമ്മൾ മിക്സ് ചെയ്തത്. ഇനി നമുക്ക് ഒരു സ്ക്യൂവർ, ഇത് ഓവൻ്റെ കൂടെ നമ്മൾ ഓവൻ മേടിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു സ്ക്യൂവറാണ്. ഇതിൽ നമുക്ക് ഈ ചിക്കൻ ഇങ്ങനെ അടുക്കി അടുക്കി വയ്ക്കാം. നമ്മൾ ഷവർമ്മ കടയിലൊക്കെ കണ്ടിട്ടില്ലേ ഷവർമ്മ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്, അത്രയും വലുതല്ല. നമുക്ക് അതിന് വരെ ഒരു ചെറിയ ഷവർമ്മ, നമുക്കിത് ഓരോന്നിങ്ങനെ കുത്താം. കൃത്യമൊരു നടുക്കായിട്ട് വെക്കാൻ ശ്രമിക്കണം, ഇല്ല ഒരു സൈഡിലേക്ക് വെയിറ്റ് കൂടിയാൽ അത് ചെരിഞ്ഞു പോകും.
ഇപ്പം തന്നെ നല്ല ഹെവിയായി. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കമ്പിയുടെ സ്ക്യൂർ ഇല്ലെങ്കിൽ തടിയുടെ സ്ക്യൂർ കിട്ടും, ചെറിയ നമ്മുടെ ടൂത്ത് പിക്കിന് തന്നെ വെല്ലത്, അതിൽ വെച്ചാലും മതി. പക്ഷെ അത് വെക്കുമ്പം എനിക്കൊന്ന് രണ്ടെണ്ണയിലും കുത്തണം, ഇല്ലെങ്കിൽ ഈ വെയിറ്റ് കാരണം അത് ചിലപ്പോൾ അങ്ങ് ഒടിഞ്ഞു പോവേ. ഇത് നമുക്ക് ഈ ഒരു സവോളയിലേക്ക് കുത്തി നിർത്താം. ഇപ്പം നമ്മൾ ചെറിയൊരു ഷവർമയാട്ടോ ഉണ്ടാക്കുന്നത്, അപ്പം ഇത്രയും ആവശ്യമുള്ളൂ. നമുക്ക് ഈ കൂടുതൽ മാരിനേഡ് ഇരിക്കുന്നതൊക്കെ അതിന് മുകളിലേക്ക് വേണമെങ്കിൽ ഒന്ന് തിരിച്ചു പിടിപ്പിക്കാം. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് എടുത്തു വെക്കാം. ട്രേയിലേക്ക് ഇത് സൂക്ഷിച്ച് വെക്കാം. അപ്പം ഞാൻ എണ്ണ ഓൾറെഡി മിക്സ് ചെയ്തുകൊണ്ട് ഇനി എണ്ണ തൂവേണ്ട ആവശ്യമില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തൂക്കിക്കൊടുക്കാം. ബേക്ക് ചെയ്യുന്നതിനിടയ്ക്ക് വെന്തോ നോക്കാൻ എടുക്കുമ്പോഴാണെങ്കിലും ഒന്ന് തൂക്കിക്കൊടുത്താൽ പുറത്ത് ഇങ്ങനെ ഇച്ചിരി മുരിഞ്ഞ് കിട്ടുവേ. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വേണ്ടി വരും. ബ്രസ്റ്റ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. തൈരും നാരങ്ങയൊക്കെ ചെല്ലുമ്പോൾ തന്നെ ചിക്കൻ ഒരു കുറച്ചൊക്കെ വേകും. നമുക്ക് ബാക്കി നമുക്ക് ഓവനിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പം ഞാനൊരു ഒരു മണിക്കൂറത്തേക്ക് 180 ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മണിക്കൂറിൻ്റെ ആവശ്യം വരെ ലച്ചിരിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എന്തെങ്കിലും നമുക്ക് എടുക്കാം, ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ വെക്കാം. അപ്പം നമുക്ക് ആ സമയത്ത് ഇതിൻ്റെ കൂടെ ഷവർമ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ സാധനങ്ങൾ വരുമല്ലോ. അപ്പം നമ്മൾ എല്ലാം ഒന്നും ഉണ്ടാക്കുന്നില്ല, പക്ഷെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഇതിൻ്റെ കൂടെയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഈ കൂടെ തന്നെ ചെയ്യാം. അതിന് നമുക്ക് ഒരു ഒണിയൻ സാലഡ് അതിനൊരു ബൗളെടുത്ത് സവോള കുറച്ച് ഉപ്പും എണ്ണയും ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കാം. ചെറിയ ബൗളിൽ സവോള നീളത്തിലരിഞ്ഞത്, ഇത് പിക്കിൾഡ് ഓണിയൻ എന്ന് പറയും. അപ്പോൾ അതിൽ നമുക്ക് വിനാഗിരിയോ നാരങ്ങാ നീരോ അങ്ങനെ എന്തെങ്കിലും ഒരു ആസിഡ് കണ്ടൻറ്റുള്ള ഏതെങ്കിലും ഒരു ലിക്വിഡ് ഇട്ട് കുറച്ച് നേരം മാറിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ കറക്റ്റ് അത് പാകമാവുന്ന സമയത്ത് ഇതും ഒന്ന്, നമ്മൾ ഷവർമ മേടിക്കുമ്പോൾ യൂഷ്വലി പിക്കിൾഡ് ഓണിയനും ക്യാരറ്റും ഒക്കെ കിട്ടുമല്ലോ, അപ്പോൾ അത്. അപ്പോൾ നമുക്ക് എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും അതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ സവോള മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ലൈം ജ്യൂസ്, വിനാഗിരി ആണെങ്കിലും ഒഴിക്കാം. കുറച്ച് ഉപ്പ്, ഇതിനൊന്നും കണക്കില്ല കേട്ടോ, നമ്മുടെ പാകത്തിനനുസരിച്ച് ഇട്ടും. കുറച്ച് ഒലിവ് ഓയിൽ, നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ കോക്കനട്ട് ഓയിലോ നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റ് ഏതാണോ അതനുസരിച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഉപ്പും ആ നാരങ്ങയുടെ അസിഡിറ്റിയൊക്കെ ചെന്ന് അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടും. ഇനി നമ്മൾ ഷവർമ സെറ്റ് ചെയ്യുമ്പോൾ കുബൂസ് എടുത്ത് കുറച്ച് ഗാർലിക് പേസ്റ്റ് തേച്ച് അതിലേക്ക് ഈ സവോളയും വെച്ച് നമ്മുടെ ചിക്കനും ഇട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഷവർമ ഒരു അരമണിക്കൂർ കഴിഞ്ഞു, ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിൻ്റെ ഫൈനൽ പ്ലേറ്റിങ്ങിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാം. അപ്പോൾ നമ്മൾ ഈ ട്രേയിലാണ് ഇത്, ഈ വുഡൻ പ്ലേറ്റിലാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മളെ ഒണിയൻ, നമ്മൾ ഉപ്പും നാരങ്ങാനീരുമൊക്കെ എണ്ണയൊക്കെ ഒഴിച്ചു വെച്ച് സവോള, അതിൽ വെള്ളം നന്നായിട്ട് വിട്ടു. അപ്പോൾ ആ വെള്ളം ഒന്ന് മാറ്റിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് സവോള എടുത്ത് ഇവിടെ വയ്ക്കാം. പിന്നെ ഷവർമയ്ക്ക് കുബൂസ് ഇല്ലാതെ പറ്റത്തില്ലല്ലോ. കുബൂസ്, മയണൈസ്, പിന്നെ നിങ്ങൾക്ക് ക്യാബേജ് ലീഫോ ക്യാരറ്റോ ഇതുപോലെ തന്നെ ഉപ്പുമിണ്ടായിരിയൊക്കെ ഒഴിച്ച ക്യാരറ്റ്സ്, അങ്ങനെ വേറെ കുക്കുംബർ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇത്ര എടുത്തിട്ടുള്ളൂ, എൻ്റെ പിള്ളേർക്ക് അധികം വെജിറ്റബിൾസ് ഇട്ട് അവർ കഴിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഷവർമ എടുത്തുകൊണ്ട് വരാം. ചിക്കൻ ഷവർമ
ഇത് ഈ സവോള വേഗം തോറും ചെറുതാവും. അപ്പോൾ ഇത് ചിലപ്പോൾ ചെരിഞ്ഞ് വീഴും, കുഴപ്പമില്ല. അത് ചെരിഞ്ഞ് കിടന്നാണേലും വെന്തോളും. അല്ലെങ്കിൽ ഈ നമ്മുടെ ഞാനിപ്പോൾ ഒരു സവോളയും കൂടെ ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്തു. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമുക്കൊരു വേഗാത്ത ഒരു സവോള, ഫ്രഷ് ഒരു സവോളയിലേക്ക് നമുക്ക് കുത്തി നിർത്താം. അപ്പോൾ അതവിടെ അങ്ങനെ നിന്നോളും. ഈ സവോള തന്നെ ഇത് വെന്തതായതുകൊണ്ട് അത് ചെരിഞ്ഞു പോകും, നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല. നമുക്ക് ഞാൻ ജസ്റ്റ് ഒരെണ്ണം ഉണ്ടാക്കാം. നമുക്ക് ഒരു കുബൂസ് എടുത്ത് അതിലേക്ക് കുറച്ച് മയണൈസ്. പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്തൊക്കെ വേണമെങ്കിലും ആഡ് ചെയ്യാം. കുറേ ക്യാബേജൊക്കെ യൂഷ്വലി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിൽ ലെറ്റ്യൂസും ക്യാബേജും അങ്ങനെ കുറേ വെജിറ്റബിൾസ് കാണും. നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് വെക്കാം. മയണൈസ്, കുറച്ച് സവോള. സവോള വേണ്ടെങ്കിൽ സവോള വെക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. നമുക്ക് ഈ ചിക്കനെ ഒന്ന് കാർവ് ചെയ്ത് ഇതിലേക്ക് ഇടാം. ഇപ്പം നല്ല ചൂടായിട്ടിരിക്കുക, അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യാം. ചിക്കൻ ഇതിന് കുബൂസ് ആയതുകൊണ്ട് അത് ശരിക്കും മടങ്ങത്തില്ല. നമുക്കിത് കുബൂസ് ഇല്ലെങ്കിൽ ചുമ്മാ ചപ്പാത്തിക്കകത്താണെങ്കിലും വെച്ചാലും സെയിം ടേസ്റ്റാണ്. കുബൂസ് ഇല്ലാത്തതുകൊണ്ട് ആരും ഉണ്ടാക്കാതിരിക്കണ്ട. ഇനി നമുക്കൊരു അലുമിനിയം ഫോയിൽ വെച്ച് ഇതിനെ മടക്കിയെടുക്കാം. ബട്ടർ പേപ്പറോ എന്തോ എന്തിനകത്ത് വേണമെങ്കിലും ചെയ്യാം. അല്ല, അങ്ങനെ ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ല. ഷവർമ പ്ലേറ്റ് റെഡി.